ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഇതാണ്. ഒരു പരാതി അവിടെ ചെന്ന് പറയുമ്പോൾ അത് പോലീസ് കേസാക്കാരല്ല, ഞാൻ ഇങ്ങനെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്, ഇങ്ങനെ ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്ന് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഹരിദാസിന്റെ ദൂതനായി ബാസ് പോയത്. ഹരിദാസ് പോവാതിരുന്നത് എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നു. നമുക്കത് അയാൾ സംസാരിക്കുമ്പോഴൊക്കെ മനസ്സിലാവുന്നത് അയാൾക്ക് ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അയാൾ പറയുന്നു. പല കാര്യങ്ങളിലും ഇയാളെ സഹായിക്കാറുള്ള അവിടുത്തെ ഒരു രാഷ്ട്രീയക്കാരനാണ്. അപ്പോൾ അദ്ദേഹം അവിടെ പോയി പരാതി പറയുന്നു. ഇങ്ങനെ ഒരു ഗൗരവത്തിലുള്ളൊരു വിഷയം, ഒരു പരാതി കിട്ടുമ്പോൾ അതുമേലൊരു പരിശോധന നടത്തണം. ഇപ്പോൾ സ്റ്റാഫിനെ അത്രയും വിശ്വസിക്കുന്നു, ആ സ്റ്റാഫ് അങ്ങനെ ചെയ്തിട്ടാണെന്ന് എടുത്തപടി ആരോഗ്യമന്ത്രി പറയുകയാണല്ലോ. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ അഖിൽ മാത്യു എന്ന തൻ്റെ സ്റ്റാഫ് ആ തരത്തിലുള്ള പ്രവർത്തിക്കുന്ന ആളല്ല എന്ന ആരോഗ്യമന്ത്രിയുടെ ഉറപ്പ് മനസ്സിലാക്കൽ ഒരു പക്ഷേ കാലങ്ങളായി അയാൾ അറിയുന്നതുകൊണ്ടായിരിക്കും. അങ്ങനെയെങ്കിൽ അങ്ങനെ നിൽക്കട്ടെ. അപ്പോഴും തൻ്റെ ഓഫീസിനെതിരെ ഇങ്ങനെയൊരു തൻ്റെ ഓഫീസിൻ്റെ പേരുപയോഗിച്ച് ഇങ്ങനെയൊരു തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്നൊരു വിഷയം ഗൗരവത്തിലുള്ളതാണ്, അത് പരിശോധിക്കേണ്ടതാണ് എന്നൊരു തിടുക്കം എന്തുകൊണ്ട് അക്കാര്യത്തിലുണ്ടായില്ല, അവിടെയാണ് സംശയം വരുന്നത്. പരാതി എപ്പോഴാണ് കൊടുക്കുന്നത്? നമ്മൾ വാർത്ത കൊടുത്തതിന് ശേഷം. നമ്മൾ വാർത്ത കൊടുത്തതിനെ ആവർത്തിച്ച് വിമർശിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷേ ആ വാർത്ത കൊടുത്തതിന് ശേഷം മാത്രമാണത് പോലീസിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ സംശയത്തിൻ്റെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ നാഷണൽ ആയുഷ് മിഷനിൽ നിന്ന് മെയിൽ അപേക്ഷയുടെ വിശദാംശങങ്ങൾ എങ്ങനെയാണ് ഈ ഒരാൾക്ക് ഈ തട്ടിപ്പുകാരന് കിട്ടുന്നത്? അതിനൊരു വ്യക്തമായ മറുപടി പറയാൻ CPM കേന്ദ്രങ്ങൾക്ക്, നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത CPM പ്രതിനിധികൾക്ക് കഴിഞ്ഞിട്ടില്ല. മറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരുപാട് തട്ടിപ്പുകൾ പല വകുപ്പുമായി ബന്ധപ്പെട്ടും പല തരത്തിലും നടക്കാറുണ്ട്, അതൊക്കെ അന്വേഷിച്ചു പോകാൻ നിന്നാൽ എന്നാണ് എം പ്രകാശൻ ഇന്ന് ചർച്ചയിൽ പറഞ്ഞത്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ആ തട്ടിപ്പുകൾ പരിശോധിക്കേണ്ട എന്നാണ്. പിന്നീട് ഈ അഖിൽ സജീവൻ എന്ന് പറയുന്ന വ്യക്തി ഇടുക്കിക്കാരനാണ്, പത്തനംതിട്ടക്കാരനാണ്, നേരത്തെയും പലതരത്തിൽ തട്ടിപ്പ് നടത്തിയിട്ടുള്ളതാണ്. അതെ, അപ്പൊ CTUമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ്, തട്ടിപ്പുകാരൻ തന്നെ തട്ടിപ്പുകാരനം പുറത്താക്കിയതാണ്. അത് മാത്രമല്ല, പാർട്ടി തന്നെ ഇയാൾക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്, ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസ് കൊടുത്ത ആൾ നിർബാധം ആ പ്രവർത്തനം തുടരുന്നു. 2020 തട്ടിപ്പിന് വിധേയനായ ഒരു വ്യക്തി നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു, അഡ്വക്കേറ്റ് ശ്രീകാന്ത്. അപ്പോൾ ശ്രീകാന്തിനെ 2020 തട്ടിച്ചു, 2021 വരെ നടന്ന സംഭവമാണ്. അതിനുശേഷം 2023 പലതവണ, അതിനുശേഷമാണ് പാർട്ടിയുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് നടത്തിയത്. അപ്പോൾ തുടർച്ചയായ ഒരു തട്ടിപ്പുകാരൻ പാർട്ടിയുടെ പേര് പറഞ്ഞ്, കാരണം ഇതിപ്പോൾ ഹരിദാസ് പറയുന്നുണ്ട്, ഹരിദാസ് മലപ്പുറത്ത് വന്ന് സംസാരിക്കും, മഞ്ചേരി വഴിയാണ് പോയത്, പാർട്ടി ഓഫീസിന് മുന്നിലാണ് ഇയാൾ ഇറങ്ങുന്നത്. കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ്, ഞാൻ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആളാണ്, ഞാൻ പാർട്ടി ഓഫീസിലേക്ക് കയറി പോകുന്നു, ഇതാ എന്നെ ഇവിടെ ഇറക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബോധ്യപ്പെടുത്താനൊക്കെ അറിയുന്ന അത്രയ്ക്കും സൂത്രശാലിയായ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇയാൾക്ക് എങ്ങനെ നിർബാധം ഇവിടെ പ്രവർത്തിക്കാൻ പറ്റും? അപ്പോൾ പോലീസിനെ സംബന്ധിച്ചും ഇക്കാര്യത്തിൽ നമുക്ക് സംശയങ്ങൾ. പോലീസ് അക്കാര്യത്തിൽ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം, ഈ പരാതി കൊടുക്കാൻ വൈകി എന്നുള്ള കാര്യം, ഈ മെയിലിൻ്റെ കാര്യം, ഒരു നിയമനവുമായി ബന്ധപ്പെട്ട ഒരാൾ അപേക്ഷ നൽകിയാൽ അതിലെ വിവരങ്ങൾ എങ്ങനെയാണ് ഒരു തട്ടിപ്പുകാരന് കിട്ടുന്നത്, അത് ഏത് രൂപത്തിൽ കിട്ടും? Meet the editors.